നമസ്കാരം. ഫൈബ്രോമയാൾജിയ എന്ന അസുഖത്തെക്കുറിച്ചുള്ള എൻ്റെ വീഡിയോ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്നും ഒരുപാട് പേർക്ക് പ്രയോജനം ചെയ്തു എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷം. ഒത്തിരി ആൾക്കാർ ഫോൺ ചെയ്തു, ഒരുപാട് പേർ മെസ്സേജ് ചെയ്തു, എല്ലാവരും ആവശ്യപ്പെടുന്നത് ഇതിൻ്റെ തുടർ ചികിത്സ എന്തൊക്കെയാണെന്ന് അറിയണം എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ തൊട്ടടുത്ത വീഡിയോയും ഇതേ ഫൈബ്രോമയാൾജിയെക്കുറിച്ച് തന്നെ ചെയ്യാൻ തീരുമാനിച്ചത്. ഫൈബ്രോമയാൾജിയ എന്താണെന്നും അതിൻ്റെ ചികിത്സാരീതികൾ എന്താണെന്നും ഒക്കെ ഞാൻ വിശദമായിട്ട് കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ടേക്കാം. ഇതിനകത്ത് നമ്മൾ അപ്പം ആ വീഡിയോ ഞാൻ പറയുന്ന പോലെ തന്നെ ഫൈബ്രോമയാൾജിയ എന്ന് പറയുന്ന ഒരു ക്രോണിക് ഡിസീസാണ്. ഒരുപാട് കാലങ്ങളായി പലരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളാണ് അകാരണമായി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷേ അതിനൊരു കാരണമുണ്ടെന്നും അതിൻ്റെയൊക്കെ കാരണമെന്നും ഞാൻ ആ വീഡിയോ പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ ചികിത്സ ഒരു പൊടുന്നനെ ഒരു ദിവസം കൊണ്ട് നമുക്ക് മാറ്റാവുന്ന കാര്യങ്ങളല്ല, വളരെ സാവകാശം ഘട്ടം ഘട്ടമായിട്ട് വേണം ചെയ്ത് മാറ്റാൻ. അപ്പം നിങ്ങൾ മറ്റ് ചികിത്സകൾ ചെയ്യുന്നുണ്ടെങ്കിൽ തുറന്നുകൊടുക്കും, ബുദ്ധിമുട്ടില്ല. എന്തായാലും ഒരു പ്രയാസം കൂടാതെ നിങ്ങൾക്ക് ഒരുപാട് ഫലം ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ അതിൻ്റെ ഒരു തുടക്കം ഇത് എവിടെ ആയിക്കോട്ടെ, ഇപ്പം ഞാൻ പറയാൻ പോകുന്ന ചിലപ്പോൾ നിങ്ങൾക്ക് കാലിലായിരിക്കും വേദന, കയ്യിലായിരിക്കും വേദന, വയറിലായിരിക്കാം, പുറത്തായിരിക്കാം, തലവേദനയായിരിക്കാം, പല്ലുവേദനയായിരിക്കാം, താടിവേദനയായിരിക്കാം, എന്തും ആയിക്കോട്ടെ, നിങ്ങളുടെ ശരീരവേദനയോ ക്ഷീണമോ ഇറിറ്റബിൾ ബോസ് ഉണ്ട്, അത് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വയറൊഴിയണം തോന്നുക, ശ്രദ്ധിക്കണമെന്ന് തോന്നുക, ഇങ്ങനെയുള്ള കംപ്ലയിൻസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് കാണാം. ഉറക്കമില്ലായ്മ ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഞാനിപ്പോൾ പറയാൻ പോകുന്ന വ്യായാമങ്ങൾ ഈ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്തു തുടങ്ങുക. അപ്പോൾ നിങ്ങൾ ഞാൻ ചെയ്യുന്നത് കഴുത്തിനല്ലയോ നടുവിനല്ലയോ കാലിനല്ലയോ ഒന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ഈ വ്യായാമങ്ങൾ ഈ രീതിയിൽ തന്നെ ചെയ്യുക. ഞാൻ കഴിഞ്ഞ വീഡിയോ പറയുന്ന പോലെ തന്നെ 4 ഘട്ടങ്ങളായിട്ടാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ 4 ടൈപ്പിലുള്ള എക്സസൈസുകളാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ആ 4 ടൈപ്പിലുള്ള എക്സസൈസുകൾ ഞാൻ പല വീഡിയോകളായിട്ട് ഇടുന്നത്, കാരണം നിങ്ങളെല്ലാം കൂടെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. തുടക്കത്തിൽ ഈ എക്സസൈസുകളാണ് നിങ്ങൾ ആദ്യം ആരംഭിക്കേണ്ടത്. ഈ വീഡിയോ പറയുന്ന വ്യായാമങ്ങൾ നിങ്ങൾ 1 മാസം മുടങ്ങാതെ ചെയ്യണം. അതാണ്, ഇതൊന്നും പ്രയാസമുള്ളതോ വലിയ സമയമെടുക്കുന്നതോ ഒന്നുമായിട്ടുള്ള നിസാര കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷമോ വൈകിട്ട് ഉറങ്ങുന്നതിന് മുമ്പോ ഒക്കെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ഒരു ദോഷം ഏതാ, ഒരു കാര്യം ഗ്യാരണ്ടിയാ, നിങ്ങൾക്ക് ഏതായാലും നിങ്ങൾക്കുള്ള അസുഖമോ ബുദ്ധിമുട്ടോ കൂടത്തില്ല, പ്രയോജനം മാത്രമേ ഉണ്ടാകത്തുള്ളൂ, മറ്റ് സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലതാനും. അതുകൊണ്ട് ധൈര്യമായിട്ട് ഈ വ്യായാമങ്ങൾ ഇന്ന് മുതൽ തന്നെ ചെയ്തു തുടങ്ങുക. 1 മാസം കൃത്യമായി ചെയ്യുക. അതിനുശേഷം ഞാൻ അടുത്ത വീഡിയോ ഇടാം. അപ്പോൾ കാരണം അടുപ്പിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം കൂടി ചെയ്യാൻ പ്രയാസമായിരിക്കും. അപ്പം ഞാൻ 1 മാസം എടുക്കത്തിൽ അടുത്ത വീഡിയോ ഇടാൻ വേണ്ടി ഞാൻ അതിന് മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്യാം. എന്നിരുന്നാലും 1 മാസം ഇത് ചെയ്തതിന് ശേഷം മതി നിങ്ങൾ അടുത്ത എക്സസൈസിലേക്ക് കടക്കുന്നത്. അപ്പം ഈ ഇതിപ്പോൾ ഞാൻ ഇതിനകത്ത് ഞാൻ ചെറിയ ബ്രീതിങ് എക്സസൈസും അതിനോടൊപ്പം തന്നെ മൈൽഡ് സ്ട്രെച്ചും ഒക്കെയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പം ഇതിന് ശേഷം നമുക്ക് അടുത്തടുത്ത ഘട്ടമായിട്ട് പോകാം. അപ്പം നമുക്കിനിയും എക്സസൈസിലേക്ക് കടക്കാം. നമ്മൾ നമ്മുടെ വ്യായാമങ്ങളും സ്ട്രെച്ചുകളും ആരംഭിക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മളുടെ പേശികൾ ഫേഷ്യയും മറ്റും ഫ്രീ ആവാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ചെറിയ ശ്വസന വ്യായാമങ്ങളാണ്, ബ്രീതിങ് എക്സസൈസാണ്. അത് ചെയ്യുന്നതിന് നമ്മൾ ആദ്യം ഇതുപോലെ ഒരു ടർക്കി ടവൽ റോൾ ചെയ്ത് വെക്കുക, അതിലേക്ക് നമ്മൾ കിടക്കുക. നമ്മുടെ കഴുത്തിൻ്റെ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യത്തക്ക രീതിയിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ആ കഴുത്തിൻ്റെ ഗ്യാപ്പിൽ വേണം ആ ടർക്കി ടവൽ വരാൻ. ഇത് ഡയഫ്രമാറ്റിക്, അതായത് നമ്മുടെ വയറ് കൊണ്ടുള്ള ബ്രീത്തിങ് ആണ്. അതൊന്ന് ഡയഫ്രം ഫ്രീ ആവാൻ വേണ്ടി 2 കാലും മുട്ട് വരെ മടക്കി വയ്ക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം. ഈ രീതിയിൽ കിടന്നതിന് ശേഷം നിങ്ങൾ ഞാൻ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ആദ്യം നിങ്ങൾ മൂക്കിലൂടെ ഞാൻ ഒരു 4 എണ്ണം വരെ ശ്വാസം വലിച്ചെടുക്കുക. അതായത് 1, 2, 3, 4 എന്ന് പറയുന്ന അത്രയും സമയം വലിച്ചെടുക്കുന്നു. അതിനുശേഷം 5, 6, 7 എന്ന് പറയുന്നിടം വരെ അത് പിടിച്ചു നിർത്തുന്നു. 8 എന്ന് പറയുമ്പോൾ വായുവിലൂടെ ഊതി വിടുന്നു. ഇതിന് ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം, നിങ്ങൾ ശ്വസിച്ച് വായു ഉള്ളിലേക്ക് മൂക്കിലൂടെയും വായിലൂടെയും എടുക്കുന്നത് മൂക്കിലൂടെയും ഊതി വിടുന്നത് വായിലൂടെ. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് മൂക്കിലൂടെ വലിച്ചെടുക്കുമ്പോൾ നിങ്ങളുടെ വയറ് വീർക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ കറക്റ്റ് ഡയഫ്രമാറ്റിക് ബ്രീതിങ് എടുക്കുന്ന വായു കൊണ്ട് നിങ്ങളുടെ വയറ് വീർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കൊന്ന് കാണിച്ചു തരാം. ഞാൻ മൂക്കിലൂടെ ശ്വാസം വലിച്ച് സ്റ്റാർട്ട് ചെയ്യുക. 1, 2, 3, 4, 5, 6, 7 ഹോൾഡ് ചെയ്യുന്നു. 8 ഊതി വിടുന്നു. ഒരു പ്രാവശ്യം കൂടെ ഞാൻ ആ വയറ് വീർക്കത്തക്ക രീതിയിൽ ചെയ്യുക. വേണമെങ്കിൽ കൈ വയറിനകത്ത് വെച്ചോളൂ, അപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി. മൂക്കിലൂടെ വീണ്ടും എടുക്കുന്നു. 1, 2, 3, 4, 5, 6, 7, 8 വായിലൂടെ ഊതി വിടുന്നു. ഇതാണ് ആദ്യം. ഇത് 5 മുതൽ 10 ആവർത്തി മാക്സിമം 5, മിനിമം 5, 10 ആവർത്തി നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം ചെയ്യുക, ഇല്ലെങ്കിൽ 5 or 6 കൊണ്ട് നിങ്ങൾക്ക് നിർത്താവുന്നേ ഉള്ളൂ. ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ നമ്മളുടെ സ്ട്രെച്ചസ് ആരംഭിക്കുകയാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലൊരു ടർക്കി ടവൽ നമ്മളുടെ കഴുത്തിൻ്റെ മടക്കിൽ, ആ മടക്കിൽ വെച്ചതിന് ശേഷം റോൾ ചെയ്ത് ഇതുപോലെ കട്ടിക്ക് വയ്ക്കുക. വെച്ചതിന് ശേഷം കഴുത്ത് താഴേക്ക് പ്രസ് ചെയ്യുക.
കാണിക്കുന്ന പോലെ ഉള്ളിലേക്ക് ടക്കിൻ ചെയ്യുന്നു, അയച്ചു വിടുന്നു. നമ്മുടെ ആ തലയുടെ പുറവശം മേശപ്പുറത്ത് മുട്ടത്തക്ക രീതിയിൽ അമർത്തുന്നു, വിടുന്നു, വീണ്ടും അമർത്തുന്നു, വിടുന്നു. ഇത് നമ്മൾ ഫസ്റ്റ് ഇതിങ്ങനെ 5 ആവർത്തി ഇത് ചെയ്യുക. ഇതിനുശേഷം ആ തല ഒരു വശത്തേക്ക് ചരിക്കുക, ഒരു ചെവി ഒരു സൈഡിലേക്ക് ചരിക്കുന്ന പോലെ ചരിക്കുന്നു, പതുക്കെ നിവർത്തുന്നു. അതിനുശേഷം അതുപോലെ മറ്റേ സൈഡിലേക്ക് ചരിക്കുന്നു, എത്രയും ചരിക്കാൻ പറ്റുമോ അത്രയും ചരിക്കുക, നിവർത്തുന്നു. ഇത് 2 സൈഡിലോട്ട് പല ആവർത്തി ചെയ്യുക. അതിനുശേഷം ഇതുപോലെ വെച്ചുകൊണ്ട് ഒരു വശത്തേക്ക് തല തിരിച്ച് നോക്കണം, ഇങ്ങോട്ട് തല റോൾ ചെയ്യുക. നമ്മൾ ഇങ്ങോട്ട് തല തിരിച്ച് നോക്കിക്കട്ടെ. ആ അതിനുശേഷം നേരെ മേപ്പോട്ട്, അതുപോലെ ആ സൈഡിലേക്കും തല തിരിക്കുന്നു, നേരെ മുകളിലേക്ക്. ഈ 3 എണ്ണമാണ് ആദ്യം ചെയ്യേണ്ടത്. നമ്മളിനി 2ാമത്തെ സ്ട്രെച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് വേണ്ടത് ഒരു ഹോട്ട് വാട്ടർ ബാഗോ, ഇവിടെ ഇപ്പോൾ ഞാൻ ഇലക്ട്രിക് ജെൽ പാക്ക് യൂസ് ചെയ്തിരിക്കുന്നത്, ഇത് കറണ്ട് കൊണ്ട് ചൂടാക്കുന്ന ജെൽ പാക്ക്, ഇതുപോലെ വേണമെന്നില്ല, സാധാരണ ഹോട്ട് വാട്ടർ ബാഗ് ആയാലും മതി. ഇതുപോലെ ചൂടാക്കിയതിന് ശേഷം നിങ്ങൾ ദേ ഈ കാണുന്ന പോലെ ഒരു തലയാണ് നേരത്തെ പോലെ ഒരു ടവൽ റോൾ ചെയ്തതും അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഈ ഹോട്ട് വാട്ടർ പാക്കും വയ്ക്കുക. ഇത് നിങ്ങളുടെ ആ തലയാണ് നിങ്ങളുടെ തലയും, അതുപോലെ ആ കഴുത്തിൻ്റെ ഭാഗത്ത് ആ റോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ടവലും നിങ്ങളുടെ കഴുത്തിന് തൊട്ട് താഴെ ആ തോൽപ്പലക എന്ന് പറയുന്ന സ്കാപ്പുലാർ റീജിയനിലായിട്ട് ഈ ബാഗ് വരുന്ന രീതി വേണം പ്ലേസ് ചെയ്യാൻ. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് കിടക്കുക, സ്വല്പം കൂടി താഴോട്ട് ഇറങ്ങി ആ കഴുത്തിൽ ടവല് വരുന്ന പോലെ കറക്റ്റ് ഈ രീതിയിൽ കിടക്കുക. ഇങ്ങനെ കിടന്നുകൊണ്ട് വേണം ഈ കൈ ചെയ്യുന്ന വ്യായാമം. കൈയുടെയാണ്, 2 കൈയും നേരെ മുകളിലേക്ക് ഉയർത്തുക, ബാക്കിലോട്ട് കൊണ്ടുവന്നു, പയ്യെ വളരെ സാവകാശം തിരിച്ച് താഴോട്ട്. ഇത് 10 മുതൽ 20 ആവർത്തി വരെ നിങ്ങൾക്ക് ചെയ്യാം. നേരെ മുകളിലേക്ക് കൊണ്ടുവന്നു, പയ്യെ താഴേക്ക്. ഇതുപോലെ തന്നെ 2 വശങ്ങളിലൂടെ മുകളിലേക്ക്, 2 സൈഡിലൂടെ കൈ മുകളിലേക്ക് കൊണ്ടുവന്നു, അതേപോലെ തന്നെ 2 വശങ്ങളിലൂടെ താഴേക്ക്. ഇതും നേരത്തെ പോലെ തന്നെ 10 മുതൽ 20 ആവർത്തി വരെ നിങ്ങൾക്ക് ചെയ്യാം. വീണ്ടും ആദ്യത്തെ പോലെ നേരെ കൈ 2 മുകളിലേക്ക് നേരെ നിർത്തുന്നു, എന്നിട്ട് 2 കൈയും സ്വല്പം അകത്തി വെച്ചുകൊണ്ട് ഇതായി ഇങ്ങനെ ക്ലോക്ക് വൈസ് ആയിട്ടും ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടും ഒരു 5ോ 10ഓ ആവർത്തി ഇങ്ങനെ വായുവിൽ വൃത്തം വരയ്ക്കുന്ന പോലെ വരയ്ക്കുക. അതിനുശേഷം 2 കൈയും താത്ത് വയ്ക്കുക. ഇതാണ് 2ാമത്തെ സ്ട്രെച്ചിൻ്റെ രീതികൾ. നമ്മളിനി അടുത്ത സ്ട്രെച്ച്, അത് ചെയ്യുന്നതിന് മുമ്പായിട്ട് നേരത്തെ പോലെ തന്നെ നമ്മുടെ ഹോട്ട് വാട്ടർ ബാഗ് നമ്മളുടെ ഇത് ഹോട്ട് വാട്ടർ ബാഗ് നമ്മളുടെ നടുവിൻ്റെ ഭാഗത്തേക്ക് ബാഗ് ആ നടുവിൻ്റെ ഭാഗത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് സാവകാശം കിടക്കുക. നടുവ് കിടന്നിട്ട് 2 കാലും മടക്കി വയ്ക്കുക മുട്ട് വരെ. അപ്പോൾ ഈ ചൂട് ചെറുതായിട്ട് നമ്മുടെ നടുവിൽ കിട്ടിക്കൊണ്ടിരിക്കണം. നേരത്തെ നമ്മൾക്ക് പുറത്തായിരുന്നു, ഇപ്പം ചൂട് നടുവിലേക്ക് കിട്ടിക്കുന്നത്. ഈ നടുവിൽ ചൂട് വെച്ചുകൊണ്ട് 2 കാലും ഒരുപോലെ ഒരു വശത്തേക്ക് പതുക്കെ പറ്റുന്ന അത്രയും ചരിക്കുന്നു, പയ്യെ നിവർത്തുന്നു. അതുപോലെ ഈ വശത്തേക്ക് ചരിക്കുന്നു, സാവകാശം നിവർത്തുന്നു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് 20 ആവർത്തി റിപ്പീറ്റ് ചെയ്യുക. ഇതാണ് അടുത്ത സ്ട്രെച്ച്. ഇനി അടുത്തൊരു സ്ട്രെച്ച് നമ്മളുടെ കാലിൻ്റെ പുറവശത്തൊടയര പേശികൾക്ക് വേണ്ടിയുള്ള സ്ട്രെച്ചാണ്. ഇതുപോലെ മരുന്ന് കടന്നതിന് ശേഷം ദാ ഇങ്ങനെ തല താത്ത് വയ്ക്കുക. ഇങ്ങനെ പിടിച്ചതിന് ശേഷം മുട്ട് നിവർത്തുന്നു, പറ്റുന്നത്രയും നിവർത്തുക. അതിനുശേഷം മുട്ട് മടക്കുന്നു. ഇത് വീണ്ടും മുകളിലേക്കും താഴേക്കും 5 മുതൽ 10 ആവർത്തി വരെ ചെയ്യാം. നിവർത്തുന്നു, പയ്യെ താക്കുന്നു. ഇത് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് മറ്റേ കാലിൽ ചെയ്യാം. ഇതാണ് കാലിൻ്റെ ഹാംസ്ട്രിങ്സിന് വേണ്ടിയുള്ള സ്ട്രെച്ച്. വ്യായാമങ്ങൾ കണ്ടല്ലോ, വളരെ നിസ്സാരമാണ്, പക്ഷേ വളരെ എഫക്റ്റീവുമാണ്. ഇത് ഞാൻ ഒരു സന്തോഷത്തിൽ പറയുന്നതല്ല, എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്നതായതുകൊണ്ട് ഞാൻ അത്ര ആധികാരികമായിട്ട് സംസാരിക്കുന്നത്. നിങ്ങൾ തീർച്ചയായും ചെയ്തു നോക്കുക. ഇത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ എപ്പം വേണമെങ്കിലും വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യാം. ഇത് ഇനിയും ഇതിൻ്റെ അടുത്ത ഫേസ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഞാൻ നെക്സ്റ്റ് വീഡിയോ കാണിക്കാം. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ 1 മാസം മുടങ്ങാതെ ഈ എക്സസൈസുകൾ ചെയ്യുക. ഇനി ഇത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് വീണ്ടും കാണുന്നതിനായിട്ട് മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. ബൈ.